ഹായ്, കരിയർ ആചാര്യ കരിയർ ഡെസ്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൽ പി യു പി അധ്യാപക യോഗ്യതയായ ഡി എൽ എഡ് കോഴ്സിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. പഴയകാലത്ത് ടി ടി സി എന്നും പിന്നീട് ഡി എഡ് എന്നും അറിയപ്പെട്ടിരുന്ന കോഴ്സാണ് പിന്നീട് ഡി എൽ എഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 17 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 3 വർഷവും എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 5 വർഷവും വയസ്സളവ് അനുവദിക്കും. 2 വർഷമാണ് ഡി എൽ എഡ് കോഴ്സിൻ്റെ കാലാവധി. ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2 തരത്തിലുള്ള അപേക്ഷയാണ് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് ഒരു അപേക്ഷയും സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകം അപേക്ഷയുമാണ് സമർപ്പിക്കേണ്ടത്. ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ട്രഷറി അക്കൗണ്ടിലേക്ക് 5 രൂപയുടെ ചലാൻ അടച്ചിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ അതാത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കണം. അല്ലെങ്കിൽ പൂരിപ്പിച്ച അപേക്ഷ സ്കാൻ ചെയ്ത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കുകയുമാവാം. എയ്ഡഡ് കോളേജുകളിലെ മാനേജ്മെൻറ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മാനേജ്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം അതാത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കും അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ പിന്നെ വരുന്ന അപേക്ഷ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ളതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ അതാത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ പേരിലെടുത്ത ക്രോസ് ചെയ്ത 100 രൂപയുടെ ഡി ഇ ഡി അയച്ചിരിക്കണം. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാനേജ്മെൻറ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മാനേജറുടെ പേരിലെടുത്ത ഡി ഇ ഡി ആണ് അയക്കേണ്ടത്. ഇത്തരം അപേക്ഷകർ കോളേജിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം അതാത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കും അപേക്ഷ സമർപ്പിക്കണം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50% മെറിറ്റ് സീറ്റും 50% മാനേജ്മെൻറ്റിൻ്റെ സീറ്റുമാണ്. കേരളത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ 101 കോളേജുകളും സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ 120 കോളേജുകളുമാണ് ഉള്ളത്. തമിഴ് മീഡിയം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ പാലക്കാട് ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കന്നഡ മീഡിയം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കാസർഗോഡ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇംഗ്ലീഷ് മീഡിയം അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസില്ല. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അധ്യാപക യോഗ്യതയായി പരിഗണിക്കുന്ന ഡി എൽ എഡ് കോഴ്സിൻ്റെ വിശദ വിവരങ്ങളടങ്ങുന്ന പ്രോസ്പെക്റ്റസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു. അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരുടെ വിലാസവും ഇമെയിൽ ഐ ഡിയും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഈ വിവരങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.